പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 2022 മാർച്ച് 16 നടന്ന SSLC മോഡൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫുൾ ആൻസർ കീയാണ് ഈ വീഡിയോയിലൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാല്ല. അപ്പോൾ നമ്മുടെ പരീക്ഷ ഇന്ന് മൊത്തത്തിൽ വളരെ എളുപ്പമായിരുന്നു എന്നാണ് എല്ലാ കൂട്ടുകാരും പ്രത്യേകമായി അഭിപ്രായപ്പെട്ടത്. എന്തായാലും നമുക്ക് ആൻസർ കീയിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിഭാഗം 6 ക്വസ്റ്റ്യൻസിൽ 4 എണ്ണം എഴുതിയാൽ മതി. അവയെല്ലാം നമുക്ക് അറിയുന്നതായിരുന്നു. അജ്നിഹത്തു മിനന്നാർ എന്ന പുസ്തകം മുഅല്ലിഫുഹു, അതിൻ്റെ രചയിതാവ് ആരാണ് നിങ്ങൾക്കറിയാലോ, APJ അബ്ദുൽ കലാം. പിന്നെ റാഹത്തുൽ ലിസാൻ ഫീ ഖില്ലത്തി, ഇത് നമ്മൾ പഠിച്ച സെൻറ്റൻസാണ്. റാഹത്തുൽ ലിസാൻ, നാവിന് ആശ്വാസം കിട്ടുന്നത് ഫീ ഖില്ലത്തി അൽ കലാം, സംസാരം കുറയ്ക്കുമ്പോൾ അല്ലേ. പിന്നെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഏത് കവി, ഏത് രാഷ്ട്രക്കാരനാ ഷാഇറുൻ, ലുബനാനി അല്ലേ, ലബനാൻകാരനായ കവിയാണ്. അസ്ബഹൽ മരീദു, രോഗിയായി നഷീ തൻ, എന്നാ ശരി. അസ്ബഹ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഖബറിന് നമ്മൾ ഫതഹ് തൻവീനോട് കൂടിയ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ നൽകണം. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ 4 എഴുതിയാൽ 4 മാർക്ക്. 5. അൽ ഫതഹുൽ മുബീൻ ദീവാൻ, അൽ ഫതഹുൽ മുബീൻ എന്ന പുസ്തകം, ദീവാൻ സമാഹാരം, ആരുടെ സമാഹാരമാണ്? മുഹിയുദ്ദീൻ അലി കുറ്റിയാടി. വളരെ എളുപ്പമായിരുന്നു. എടശ്ശേരി ഗോവിന്ദൻ നായർ യുലക്കബി, എടശ്ശേരി ഗോവിന്ദൻ നായരെ വിളിക്കുന്നത് ഷാഇറുൽ ഖുവാ, ശക്തിയുടെ കവി എന്നാണ് അല്ലേ. അതെ. ഇനി അജിബ് ലി കുല്ലിൽ അസീല, താഴെ 7 മുഴുവനും ഉത്തരം നൽകാനാണ് പറയുന്നത്. ഇഖ്തറിൽ ഇജാബത്ത് സഹീഹ മിനൽ ഖൗസൈൻ, ജമീൽ സദഖി അസ് സഹാവി ആരാണ്? ഷാഇറൻ ഏതാ, ഷാഇറുൻ എന്നുള്ള ശരി, കാരണം ഇത് ഖബറാണ്, ഖബറിന് റഫ് കൊടുക്കണം അവസാനത്തെ അക്ഷരത്തിന്. ഷാഫി വ അമീന, ഷാഫിയയും അമീനയും ഡാഷ് ഫിൽ മുസ്തഷ്ഫ. തഴമലാനി യമൽന യമലൂന, രണ്ട് ഗേൾസ് ആയതുകൊണ്ട് ഏതാണ്? തഴമലാനിയാണ് ശരി അല്ല മക്കളെ. 9. ലാഇബൂന ഡാഷ് യലഅബൂന ഫിൽ മൈദാൻ, വിദ്യ കളിക്കാർ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ഹുമയാണോ ഹുന്നയാണോ ഹുമാണോ, കുറേ ആൺപിള്ളേരാണ്, അപ്പോൾ ഹും ആണ് വരിക. ഇനി 10, ഇത് വളരെ എളുപ്പമുള്ളതാണ്. മുഅല്ലിഫ്, ഒരു ഉദാഹരണത്തിലുള്ളത് പോലെ ചെയ്യാം. മുഅല്ലഫത്തുൻ എന്തായി? മുഅല്ലഫാത്തായി. അങ്ങനെയെങ്കിൽ തഖ്നിയത്തുൻ തഖ്നിയാത്താകും അല്ലേ. ഖിദമത്തുൻ ഖിദമാത്താകും അല്ലേ മക്കളെ. ജാലിസുൻ ജാലിസൂനയാകും, ജാലിസുൻ ജാലിസൂന, അതാണ് നമ്മുടെ ഉദാഹരണം. അപ്പോൾ ഇവിടെ എന്ത് പറയും? മുഅല്ലിമൂനയാണ്. അപ്പോൾ എന്താകും ഇവിടെ? മുഅല്ലിം എന്നാകും. മുവല്ലഫോ മുവല്ലഫൂന എന്നാകും. എന്താ ഇവിടെ അതിൻ്റെ മുഴുവൻ ഉദാഹരണങ്ങളും കൊടുത്തിട്ടുണ്ട്, കണ്ടോ. മുഅല്ലഫത്ത് മുഅല്ലഫ തഖ്നി തഖ്നിയാത്സ് എഴുതിയെടുക്കുക, മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് അജിബ് അനിൽ അത്തിയ, താഴെയുള്ളതിന് 11-12 ചോദ്യങ്ങൾ, ഏതെങ്കിലും ഒന്നിന് മാത്രം ഉത്തരം നൽകിയാൽ മതി അല്ലേ. അതിൽ 11-ാമത്തെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അൽ ഉമ്മു ഡാഷ് അ ത്വാമൽ ലസീദ്, ഉമ്മ എന്താണ് സ്വാദിഷ്ടമായ ഭക്ഷണം, യത്തു ബഹു തത്തു ബഹു അത്തു ബഹു, ഏതാണ്? ബോയ് മുഅന്നസ് ആയതുകൊണ്ട് തത്തു ബഹു ആണ് ശരിയാവുക. പിന്നെ ഡാഷ് ഇബ്രാഹിമിൻ അദ്ഹം മെഹനത്തൽ ഹാരിസ്, മെഹനത്തൽ ഹാരിസ് എന്താണ്? നമ്മുടെ ഹാരിസിൻ്റെ ജോലി ഇബ്രാഹിമിന് അദ്ദേഹം എന്ത് ചെയ്തു? തറക്കൂ ഉപേക്ഷിച്ചു എന്നല്ലേ, തറക്കത്ത് വരില്ല, തറക്കൂ കുറേ പേരുണ്ട്, തറക്കിയാണ് ശരിയാവുള്ളൂ ഒരാൾ അല്ലേ. ഇനി ലായ ആമിറൻ മക്കാന ബാസിമ, ബാസിമയുടെ സ്ഥാനത്ത്, ഈ സെൻറ്റൻസിൽ താഴെയുള്ള സെൻറ്റൻസിൽ ബാസിമ എന്ന വാക്കിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ വെക്കണം? ആമിറൻ വെക്കണം. അപ്പോൾ എങ്ങനെ മാറ്റം വരുമെന്നാണ്, എങ്ങനെ മാറ്റം വരും? റജഅത് ബാസിമ, അതെന്താവും? റജ ആമിർ എന്നാവും. ഇല കൂഹിഹ എന്താവും? ഇല കൂഹിഹി എന്നാവും. വഫി യദിഹ എന്നെന്താവും? വഫി യദിഹി എന്നാവും. അൽ ഫവാക്കിഹ് വ ഖിതഅതു ഖുബ്സിൻ വ മദ്ദത്ത് വ മദ്ദഹ എന്നാവും. വ മദ്ദഹ ഇല ലബ്ന എന്നാവും സെൻറ്റൻസ്. കാണിച്ചു തരാം. ദാ റജ ആമിറുൻ ഇല കൂഹി വഫി യദിഹി അൽ ഫവാക്കിഹു വ ഖിതഅതു ഖുബ്സിൻ വ മദ്ദഹ ഇല ലബ്ന, അതാണ് അതിൻ്റെ ഉത്തരം. ഇനി പാർട്ട് 3-ൽ അജിബ് അൻ സലാസത്തിൻ, താഴെയുള്ളിൽ 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. റത്തിബിൽ കലിമാത്ത ഹത്ത തസീറ ജുംലത്തൻ സഹിഹ, അതൊരു
കംപ്ലീറ്റ് സെൻറ്റൻസ് ആവുന്നത് വരെ എഴുതാനാണ് പറയുന്നത്. എന്താണ് ലിക്കുല്ലി മുത്തമയ്യീസ് എന്ന് മുഖത്ത് നമ്മൾ പഠിച്ച സെൻറ്റൻസ് ആണ്. ലിക്കുല്ലി ഒന്ന്, ലിക്കുല്ലി ഇൻസാനിൻ മഖ്ദുറാത്തുൻ മുത്തമയ്യീസ. ഞാൻ പറഞ്ഞത് പ്രകാരമാണ് എഴുതുക, അങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ലിക്കുല്ലി ഇൻസാനിൻ മഖ്ദുറാത്തുൻ മുത്തമയ്യീസ, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുണ്ട്. പിന്നെ ഫാസത്ത് അൽ മുജ്തഹിദത്തു ഫിൽ ഇംതിഹാൻ, പരിശ്രമശാലിയായ പെൺകുട്ടി പരീക്ഷയിൽ വിജയിച്ചു എന്നാണ്. അടുത്തത് നമ്മൾ പഠിച്ചതാണ് റാഹത്തു അൻ നഫ്സി ഫി ഖില്ലത്തിൽ ആസാം, അങ്ങനെയാണ് ഓർഡർ. ഇപ്പോൾ ഓർഡർ ആയാൽ ജുമല കറക്റ്റ് ജുമലയായി മാറും. അടുത്ത് സിൽബിൽ മുനാസിബാണ്, അൻ നബി ഷഹസാദ് ജരിയത്ത് സ്വദേശാഭിമാനി. ഇതിനെ യോജിച്ചതാ നബി യോജിച്ച് നബി രചിച്ചതാരാ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ഷഹർസാദ് അതിൻ്റെ ആളാരാ അലി അഹമ്മദ് ബാക്കസീർ അൽ കിന്ദി. ജരീദത്ത് സ്വദേശാഭിമാനി ആരാ അബ്ദുൽ ഖാദർ അൽ വക്കമി. മനസ്സിലായല്ലോ, അതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. നഅദ് മുൽസഖം ബി മുനാസബത്ത് യൗമുൽ ഖിറാ, യൗമുൽ ഖിറാ വായനാ ദിനത്തുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ഇതിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. പോസ്റ്റർ ഉണ്ടാക്കുക, അതിൽ ഉൻവാൻ വേണം, താരീഖ് വേണം, മക്കാൻ വേണം, വഖത്ത് വേണം അല്ലേ. അപ്പം അതിൻ്റെ ഒരു മോഡൽ ഇവിടെ കാണിച്ചു തരാം. ഇതുണ്ടോ ഇഖ്തിഫാലു യൗമുൽ ഖിറാ യൂനിയോ അത്താസി യൗമുൽ അറബിയ അസായത്തു താസിയത്തു സബാഹൻ ഫിരിഹാ അബിൽ മദ്രസത്തി, സ്ഥലം കൊടുത്തിട്ടുണ്ട്. അസാനവിയത്തുൽ ഹുക്കൂമിയ ബി കാലിക്കൂ അൽ മുഷാരിഖുൻ, പങ്കെടുക്കുന്നവർ മുദീറുൽ മുഖാത റഈസു മജ്ലിസുൽ ഖറവിയ നാദുൽ മദ്രസ അദ്ദേഹത്തു ആമ, അങ്ങനെ കൊടുത്താൽ അതിൻ്റെ പോസ്റ്റർ റെഡിയായി അല്ലേ മക്കളെ. അതെ, അപ്പം അതാണ് അതിൻ്റെ ഉത്തരം. ഇനി പതിനാറ്, ഇഖ്റഅ സുതൂറുൽ മന്നു വാജിബ് അൻ ലസ്ഇല, താഴെയുള്ള പദ്യം വായിച്ച് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ഇക്തഷിഫ് മിനസ് സത്തരി അസ്മ അഹ്ലിൽ അദിയാൻ, മുകളിലെ പദ്യത്തിൽ എന്താണ് വിവിധ മതക്കാരുടെ പേരുകൾ പറയുന്നുണ്ട്. ഏതാണ് മുസ്ലിമൂന വനസാറ വഹുനൂത്സ് അല്ലേ, അതാണ് മതക്കാരുടെ പേര്. പിന്നെ ഹദ്ദിൻ്റെ ജമ്മതിൽ പറയുന്നുണ്ട്, എന്താണ് ഹുദൂത്സ്, അതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ. ഇനി പതിനേഴിലേക്ക് വരുമ്പോൾ അജിബ് അനിലസ് ഇല, അജിബ് അനിലസ് ഇല, അതിലെന്താണ് ഇഖ്റഅ ഫഖറത്ത വാജിബ് അനിൽ അസ്ഇലത്തില്ലാത്തിയ, താഴെ ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്, അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നാണ്. ജമീൽ സദഖി അസ്സഹാവി ഷാഇറുൻ ഇറാഖിയുൻ മഷ്ഹൂർ അല്ലേ. ജമീൽ സദഖി അസ്സഹാവി ഇറാഖി പണ്ഡിത ഇറാഖിയായ ഒരു കവിയാണ്. ബുലിദ സനത്ത അൽഫിൻ വ സമാനി മിയത്തിൻ വ സലാസിൻ വ സിത്തീൻ, 1863 അദ്ദേഹം ജനിച്ചു. ഹുമൻ ഷൂർ റുവാദി ഷറായി നഹദത്തുൽ ഹദീസ, നഹദത്തുൽ ഹദീസ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. അമിൻ മുഅല്ലഫാത്തിഹി ദീവാൻ റുബായിയത്ത് കലീമുൽ മന്നൂമ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് ദീവാൻ റുബായിയത്ത് കലീമുൽ മന്നൂമ എന്ന അതൊക്കെ. തൂഫിയ സനത്ത് അൽഫിൻ വ തിസ്സമിയത്തിൻ വ സിത്തിൻ വ സലാസീൻ, 1936 അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ അതിൽ ചോദ്യം എന്താ, മൻ ജമീൽ സിദ്ഖി അസ്സഹാവി, ആരാണ് ജമീൽ സിദ്ഖി അസ്സഹാവി, എങ്ങനെ പറയും? അപ്പോൾ ഇത്രയാണ് ജമീൽ സിദ്ഖി അസ്സഹാവി ഷാഇറുൻ ഇറാഖിയുൻ മഷ്ഹൂർ എന്ന് എഴുതിയ ഉത്തരമായി. മത്താ വുലിദ ഷായ, എപ്പോഴാ ഷായർ ജനിച്ചത്? വുലിദ 1863. പിന്നെ മാഹിയ മുഅല്ലഫാതുൽ മഷ്ഹൂറ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ? അദ് ദീവാൻ അർ റുബായിയാത് അൽ കലിമുൽ മന്ദൂമ. മനസ്സിലായല്ലോ. ഇനി പാർട്ട് 4, അജിബ് അൻ ഫഖദ് ഇസ്നൈൻ ഫഖദ്, താഴെയുള്ള രണ്ടെണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ അതിൽ ലാഹിർ തർജ്ജമത്തുൽ ഹയാത് ലി സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദിൻ്റെ തർജ്ജമത്തുൽ ഹയാത് പ്രൊഫൈൽ നോക്കിയിട്ട് അൽ ബയാനാത്തു ഷഖ്സിയെ തയ്യാറാക്കാൻ. അപ്പോൾ തർജ്ജമത്തുൽ ഹയാത്ത് എന്താക്കണം? ബയാനാത്തു ഷഖ്സിയാക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെ കണ്ടെത്തണ്ട്? ഇസ്മുൽ കാമിൽ അറിയാലോ. ഇസ്മുൽ കാമിൽ എന്താണ്? മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ, അതാണ് അദ്ദേഹത്തിൻ്റെ എന്താണ് മക്കളെ മുഴുവൻ പേര് ഇസ്മുൽ കാമിൽ. ഇസ്മുൽ വാലിദ്, വാപ്പയുടെ പേരെന്താണ്? അതിലുണ്ട് ഖൈറുദ്ദീൻ അല്ലേ. പിന്നെ ആമുൽ മീല, ജനിച്ച വർഷം 1858. അൽ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താ? അവ്വലു വസീർ തർബിയത്തു വ തഅലീം അല്ലേ. അതെ. പിന്നെ അൽ മുഅല്ലഫ, രചനകൾ ഏതാ? തർജുമാൽ ഖുറാൻ, അൽ ഹിന്ദു തദഫുറു ബിൽ ഇസ്തിഖ്ലാൽ. പിന്നെ അൽ വഫാത്ത്, അദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴാണ്? February 22 സനത്ത. അത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈല് പൂർത്തിയായി. എൻ്റെ മോഡൽ വേണം കാണിച്ചു തരാം. ഇതാ കണ്ടോ, മുഹിയുദ്ദീൻ, ഇത്ര എഴുതിയാൽ മതി.
ഇനി നോക്കൂ, അടുത്തെന്താണ്? ഇഖ്റ തഖ്രീർ താലി, താലിയുള്ള റിപ്പോർട്ട് വായിച്ചു നോക്കിയിട്ട് യൗമുൽ ഖിദ്മ, സേവന ദിനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ്, അതിൻ്റെ ബർണാമജ്. അപ്പോൾ തഖ്രീർ എന്താക്കണം? ബർണാമജാക്കി മാറ്റണം. എന്താ തഖ്രീർ? കൊല്ലം, കാമ മഅലി റൈസ് ബുസ്രാ ബി കേരള ബിഫ്തിതാഹി യൗമുൽ ഖിദ്മ, സേവന ദിനം ഉദ്ഘാടനം ചെയ്തു. ആരാണ്? മഅലി റൈസ് ബുസ്രാ, മുഖ്യമന്ത്രി. ഫിൽ മദ്രസത്തി സാനവിയത്തുൽ ഹുക്കൂമിയ ബി കൊല്ലം, കൊല്ലത്തുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ. റഅസ ഫീഹൽ വസീറു തർബവി, അവിടെ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി അതിൽ അധ്യക്ഷൻ വഹിച്ചു. വഅൽഖ ഉദൂവുൽ മജ്‌ലിസ് തശ്‌റീഇ, MLA ഖുതുബത്ത് തഹാനി നടത്തി. ആശംസ റഹബൽ ഹഫലത്ത നാദറുൽ മദ്രസ, HM സ്വാഗതം ചെയ്തു. കമാ ഖത്ത അമീനു മുൻതദൽ ഉലൂമിൽ ഇജ്തിമാഇയ അഷ്ഷുക്കർ, എന്താണ് സോഷ്യൽ സ്റ്റഡീസ് ക്ലബിൻ്റെ സെക്രട്ടറി എന്ത് ചെയ്തു? ഖത്ത് ഷുക്കർ, നന്ദി പറഞ്ഞു. അപ്പോൾ കലിമത്ത് തർഹീബ് ആരാ പറഞ്ഞ്? നാദറുൽ മദ്രസ. റഈസ് ആരാണ് റഅസ ഫീഹ അൽ വസീറു തർബവി, അല്ലേ? വസീറു തർബവി. ഖുതുബത്ത് തഹാനി നടത്തിയതാരാ? ഉദുവുൽ മജ്‌ലിസ് തശ്‌റീഇ. കലിമത്ത് ഷുക്കർ ആരാ? അമീനു മുൻതദൽ ഉലൂം അൽ ഇജ്തിമാഇയ. ഓക്കെ അല്ലേ? ഇനി 21, ഇസ്തിബിയാൻ തയ്യാറാക്കാനാണ്. അപ്പോൾ ഇസ്തിബിയാൻ ആരോടാണ്? വസീർ തർബിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോടാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് എന്തൊക്കെ ചോദിക്കണം? കുടുംബത്തെക്കുറിച്ച് ചോദിക്കണം. അദ്ദിറാസ അൽ ഹിവായ, അല്ലേ? പഠനം, അദ്ദേഹത്തിൻ്റെ ഹോബി. അൽ ബർണാമജുൽ ഹദീസ്, പുതിയ പ്രോഗ്രാം. അരിസാലത്തുൽ ലിൽജീൽ ജദീദ്, പുതിയ സമൂഹത്തോടുള്ള, പുതിയ തലമുറയോടുള്ള അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. നമുക്ക് എന്തൊക്കെ ചോദിക്കാം? ഇവിടെ നോക്കൂ, അഖ്ബിർനി അൻ നുസ്രതിക്. ഇതിന് മുമ്പിൽ വേണമെങ്കിൽ നമുക്ക് യാ സയ്യിദത്തി അഖ്ബിർനി അൻ നുസ്രതിക്, അയിന ഉലിത്ത, എവിടെയാണ് ജനിച്ച്, മത്ത ഉലിത്ത, അയിന ദറസ്ത, എവിടെയാണ് പഠിച്ചത്, അഖ്ബിർനി അൻ ഹിവായത്തിക്, പിന്നെ മാഹുവൽ ബർണാമജുൽ ഹദീസിൽ ലദി തുരീദു തൻഫീദഹു ഫി ഹഖ്ലി തർബിയത്തി കേരള, കേരള വിദ്യാഭ്യാസ രംഗത്ത് പുതുതായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം എന്താണ്. മാ റിസാലത്തു കലിൽ ജീൽ ജദീദ്, പുതിയ സമൂഹത്തുള്ള താങ്കളുടെ എന്താണ് മെസ്സേജ് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി 21, ഇഖ്റഉൽ ഫഖ്റത വഅൻശിഉ മിൻഹ അർബഅത അസ്ഇലത്തൻ ബിസ്തിഖ്ദാമിൽ അദവാത്ത്, താഴെയുള്ള ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കണം ഈ പാരഗ്രാഫിൽ നിന്ന്. മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ, മൻ ആര്, മാത എന്ത്, കൈഫ എങ്ങനെ. അപ്പോൾ ഖാന ജമീൽ സദഖി സഹാബി യംഷി സബാഹൻ ഫി തുരീഖ് ബഗ്ദാദ്, ഒരു ദിവസം ജമീൽ സദഖി സഹാബി രാവിലെ ബഗ്ദാദിലെ വഴിയിലൂടെ നടക്കുകയായിരുന്നു. ഫറാ റുജലൻ മുസന്നൻ, അപ്പോൾ ഒരു വയസ്സനായ മനുഷ്യനെ കണ്ടു. സിയാബുഹു ബാലിയ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം വളരെ മോശമാണ്, തുരുമ്പിച്ചു പോയിട്ടുണ്ട്. ഖാനൻ നാസു യത്തബയുനഹു, ജനങ്ങൾ അയാളെ പിന്തുടരുന്നു. വയർമൂനഹു ബിൽഹസ, എന്താണ് അയാളെ കല്ലുകൊണ്ടെറിയുന്നു. വഹുവ ഹസീൻ, അയാൾ ദുഃഖിതനുമാണ്. അപ്പോൾ എന്ത് ചോദിക്കാം? മത്ത ഖാന ജമീൽ സദഖി സഹാബി യംഷി, എപ്പോഴാണ് ജമീൽ സദഖി സഹാബി നടന്നത്, അല്ലേ? ഒരു ചോദ്യം. മത്ത ഖാന ജമീൽ സദഖി സഹാബി യംഷി, ഒരു ചോദ്യം. പിന്നെ മൻ യംഷി സബാഹൻ ഫി തൊരീഖ് ബഗ്ദാദ്, മൻ യംഷി, ആരാണ് തൊരീഖ് ബഗ്ദാദിലൂടെ നടന്നത്, ആരാണ്? ജമീൽ സദഖി സഹാബിയാണ്. പിന്നെ മാദാ റഅ ജമീൽ സദഖി, മാദാ റഅ ജമീൽ സദഖി സഹാബി, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കൈഫ ഖാന സിയാബുൽ റജുലുൽ മുസിന്, നാലാമത്തെ ക്വസ്റ്റ്യൻ. കൈഫ ഖാന സിയാബു റജുലുൽ മുസിന്, നമുക്ക് ചോദിക്കാവുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിവിടെ, അല്ലേ? മത്താ ഖാന ജമീൽ സദഖി യംഷി ഫി ദ മൻ ഖാന യംഷി ഫി തൊരീഖ് ബ മാദാ റഅ ജമീൽ സദഖി സഹാബി കൈഫ ഖാന സിയാബു റജുലുൽ മുസിന്, അതന്നെ. അടുത്തത് 22, എന്താണ് റജഅത്തുൽ മർഅത്തുൽ ഫഖീറ ദാ ഇലാ കൂഹിയ വഫി യദിഹ അൽ ഫവാഖിഹു വഅംഗൂദ ഇനബ്. നമ്മുടെ ആ വൃദ്ധി, എന്താണ് പാവം സ്ത്രീ, അവർ തൻ്റെ കുടിലേക്ക് പഴവുമായിട്ട് മടങ്ങി. ലഖിയത് സ്വദീഖതഹ ഫിത്തുരി, അവിടെ വഴി വെച്ചിട്ട് തൻ്റെ കൂട്ടുകാരിയെ കണ്ടു. ഫജറ ബൈനഹുമ ഹിവാർ, അപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഹിവാർ നടന്നു. അഇദ്ദൽ ഹിവാറ മിൻ ഖയാൽ, ഭാവനയില്ലാതെ ഹിവാർ നിങ്ങൾ തയ്യാറാക്കണം.
അപ്പോൾ സംസാരിക്കേണ്ടത് ആരൊക്കെയാണ്? അൽ മറാത്തു അസ്സദീഖത്തു, ഇവർ തമ്മിലാണ് സംസാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാൻ പോകും. ഇതാണ്ട് അൽ മറാത്തു, അസ്സലാമു അലൈക്കും. സദീഖത്ത്, വാലൈക്കും അസ്സലാം. മറാത്ത്, കൈഫൽ ഹാൽ. സദീഖത്ത് സൈൻ, അൽഹംദുലില്ലാ. മിന്നൈൻ, എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ മറാത്ത് മിൻ ദാലിക്കൽ ബുസ്താൻ, ആ തോട്ടത്തുനിന്നാണ്. സദീഖ് മാതാഫിയത്തിൻ്റെ കയ്യിലെന്താന്ന് ചോദിക്കുന്നു. മറാത്ത് പറഞ്ഞു, ഹാദിഹി ഹിയൽ ഫവാക്കിഹ്, അപ്പോൾ ഉങ്കൂത് എനബിൻ ലിയാത്തഫാലിൻ്റെ കുട്ടികൾക്കുള്ള പഴവുന്നതാണ്. അപ്പോൾ മൻ അഴത്താക്ക ഹാദിഹി, ഇതാരാണ് നിങ്ങൾക്ക് നൽകിയെന്ന് ചോദിക്കും. മറാത്ത് പറയും, ഹാരിസ് അൽ ബുസ്താൻ. അപ്പോൾ സദീഖത്ത്, ജസാഹുല്ലാഹു ഹസന, അള്ളാഹു അയാൾക്ക് നന്മ ചേർത്തിട്ട്. ഇപ്പോൾ മറാത്ത് ശുക്രൻ, സദീഖത്ത് ആഫുവൻ. അങ്ങനെ നമുക്കത് പൂർത്തിയാക്കാം. ഇനി 23-ാമത്തെ എന്താണ്? 23-ാമത്തെ ലാഹിദൽ ജദുവദ താലി വ അജിബ് അനിൽ അസ്ഇല, താഴെയുള്ള ജദുവൽ നോക്കിയിട്ട്, ചാർട്ട് നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം നൽകുകയാണ്. അപ്പോൾ ഇതിൽ ഇസ്മ, പേര്, മക്കാനിൽ വിലയാത ജനന സ്ഥലം, മൻസിബ്, സ്ഥാനം, അൽ മുഅല്ലഫ, രചന. അപ്പോൾ ഈ ആളുകളുടെ ജനനസ്ഥലം, സ്ഥാനം, മുഅല്ലഫ ഇതൊക്കെയാണ്. ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, അലി അഹമ്മദ് ബാഖസീർ, ജവഹർലാൽ നെഹ്റു, സി എച്ച് മുഹമ്മദ് കോയ. അപ്പോൾ ഇതിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഖ്തിറാ ഉൽ ഹിന്ദ്, ഇഖ്തിറാ ഉൽ ഹിന്ദ് എന്ന പുസ്തകം, കിതാബ് മഷ്ഹൂറിൻ, ഒരു പ്രധാനപ്പെട്ട പുസ്തകം, പ്രസിദ്ധമായ ബുക്കാണ്. മുഅല്ലിഫു, അതിൻ്റെ രചയിതാവ് ആരാണ്? അപ്പോൾ നമ്മൾ ഇഖ്തിറാ ഉൽ ഹിന്ദ് കണ്ടെത്തണം. ഇതെവിടെയല്ലേ? അതിൻ്റെ രചയിതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു. അതായിരിക്കും ഉത്തരം 1-ാമത്. 2-ാമത്തെ, അയിന ഉലിദ അലി അഹമ്മദ് ബാഖസീർ, അലി അഹമ്മദ് ബാഖസീർ ജനിച്ചത് എവിടെയാണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അലി അഹമ്മദ് ബാഖസീർ ജനന സ്ഥലം ഏതാ? ഇന്തോനേഷ്യ. പിന്നെ മിൻ തഅലീഫാത് ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, അദ്ദേഹത്തിന് ജലീൽ ജുബ്രാൻ്റെ രചനകളിൽ പെട്ടത് ഏതാണ്? ഏതാണ്? റമല് വസുബുദ് അല്ലേ. പിന്നെ മൻ ബുലിദ ഫി കറിയത്തി അത്തോളി, അത്തോളി ഗ്രാമത്തിൽ ജനിച്ചത് ആരാണ്? ആരാണ്? സി എച്ച്, അത്തോളി ഇവിടെയല്ലേ. അപ്പോൾ സി എച്ച് മുഹമ്മദ് ഗോയയാണ് ഉത്തരം. ഇനി മൻ ഹു അവൽ റയീസ് വസറാൽ ഹിന്ദ്, ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആരാണ് അവൽ റയീസ് വസറാൽ ഹിന്ദ്? ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ അത്ര ചെയ്ത നമ്മുടെ ഉത്തരങ്ങൾ പൂർത്തിയായി. അവസാനത്തത്, അഴിദ് മുദക്കിറത്തൻ അനിൽ മദ്രസത്തി മുസ്തഖിദമൻ നുഖാദ് താലിയ, എന്താണ്? സ്കൂളിനെക്കുറിച്ച്, മുദക്കിറത്തൻ അനിൽ മദ്ര, സ്കൂളിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഇത് നമ്മൾ പരീക്ഷയ്ക്ക് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പഠിച്ചതാണ്, വളരെ എളുപ്പവുമാണ് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ കാണിക്കാം. വേണ്ടോ? അൽ മദ്രസത്തു ഹി അജ്മലു മൻസിലിൻ ലീ ബഅദ മൻസിലി, എൻ്റെ ഇതിന് ശേഷം ഉള്ള ഏറ്റവും വലിയ സ്കൂളാണ്. ഇതിൽ തന്നെ ഇതിപ്പോൾ വളരെ വിശാലമായി എഴുതിയാണ്. ഞാൻ വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ അൽ മദ്രസത്തു എന്ന് ചേർക്ക്, അൽ മദ്രസത്തു തഖൂമു ബി തർബിയ, എന്നിട്ട് ഇതിൻ്റെ മുമ്പിൽ ഹിയ അജ്മലു മൻസിലിൻ ഫി ഹയാത്തി, 2-ാമത്തെ സെൻറ്റൻസ്, ഫിൽ മദ്രസത്തി എന്ന് ഇതിൻ്റെ മുമ്പിൽ ചേർക്കുക. അൽ അബു മഅ അൽ അസ്തിക, ഫിൽ മദ്രസത്തി അൽ അബു മഅ അൽ അസ്തിക. പിന്നെ അൽ മദ്രസത്തു എന്താണ്? തുഖദ് അൽ മദ്രസത്തു തുസാഇദു എന്നതിൻ്റെ മുമ്പിൽ ചേർക്കുക. അൽ മദ്രസത്തു തുസാഇദു, സ്കൂൾ എന്നെ സഹായിക്കുന്നു. തുസാഇദു നീ എന്നെ സഹായിക്കുന്നു. ലി തഖദ്ദുമി ഇല ലൗലിയ, ഉയർച്ചയിലേക്ക് പോകാൻ. ഫിൽ മദ്രസത്തി അഖ്റ ഉൽ കുത്തുബ, ഇതിന് മുമ്പിൽ ഫിൽ മദ്രസാന്ന് ചേർക്കാം. പിന്നെ അൽ മദ്രസത്തു മിസ്ബാഹുൻ യുലി ഉൽ മുസ്തഖ്ബൽ എന്ന് ചേർത്താൽ ആ സെൻറ്റൻസുകളെല്ലാം കൂട്ടി എഴുതി വെച്ചാൽ നമ്മുടെ ഈ പാരഗ്രാഫായി. അങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നോക്കി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവർക്കും നന്നായി അയച്ചു കൊടുക്കണം. അവരെല്ലാവരും അവരുടെ മാർക്ക് അറിയട്ടെ. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.